ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിനൂസ് കുക്കിംഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വൻപയർ പായസമാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പായസമാണിത്. കുക്കറിലൊരു 3 വിസിൽ കൊടുത്താൽ മതി, അപ്പോഴേക്കും പായസം റെഡിയാവും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. വൻപയർ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൻപയർ കഴുകിയിട്ട് 3 മണിക്കൂർ കുതിർത്ത് വെച്ചതാണിത്. ഇതിനി ഒരു കുക്കറിലോട്ട് മാറ്റി കൊടുക്കണം. ഇതിൽ കല്ലുണ്ടോയെന്ന് നോക്കണം, അരിച്ചെടുക്കുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ നോക്കിയാൽ മതി, കല്ലുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ടാവും. ഇതിൽ കല്ലൊന്നുമില്ല. ഇനി ഇതിലേക്ക് പച്ചരി ചേർത്ത് കൊടുക്കണം. പച്ചരി കഴുകി വൃത്തിയാക്കിയതാണിത്. ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരിയും 1.5 ഗ്ലാസ് വൻപയറാണ് എടുത്തത്. പച്ചരി കുതിർത്ത് വെക്കൊന്നും വേണ്ട, കഴുകിയിട്ട് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒരുമിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ദോശ കരക്കുന്ന പച്ചരിയാണ് എടുത്തത്. പച്ചരിയും വൻപയറും കൂടി 2 വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞങ്ങൾ വൻപയർ എന്നൊന്നും പറയാറില്ല കേട്ടോ, മമ്പയർ എന്നാണ് പറയുക. പണ്ട് അമ്മമ്മയൊക്കെ ഉള്ള സമയത്ത് നമ്മളിത് നടാറുണ്ടായിരുന്നു വയലിൽ. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ പായസം വീട്ടിലുണ്ടാക്കും. ഇപ്പം ഞാനിത് ഉണ്ടാക്കുമ്പോൾ ആ ഓർമ്മയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം. ഇനി ശർക്കര പാനിയാക്കാൻ വെക്കണം. ഞാനിത് 500 ഗ്രാമിൻ്റെയാണ് എടുത്തത്. ഇതിൻ്റെ അകത്ത് 6 പീസ് ഉണ്ട്. 1-5 പീസ് ഇട്ട് കൊടുത്താൽ മതി 1 ഗ്ലാസ് വെള്ളത്തിൽ. മധുരം വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇനി ഒന്ന് പാനിയാക്കിയിട്ട് കൊണ്ടുവരാം. 2 വിസിലിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ആക്കി നോക്കി. വൻപയറിന് ഒരു ചെറിയൊരു വേവ് കുറവുണ്ട്. ഇത് നാട്ടിലെ വൻപയറാണ്, വെന്തിട്ടുണ്ട്. എന്നാലും ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. 1 വിസിലും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. 1 വിസിലടിക്കാം. മൂന്നാമത്തെ വിസിൽ വന്നതിന് ശേഷം ഞാൻ ഇതാ കുക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ശർക്കര പാനി അരിച്ച് ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി മുഴുവൻ ഒഴിച്ചു കൊടുക്കാം. മധുരം അത്രയധികം ഇല്ല. ഇനി ഇതിലേക്ക് 6 ഏലക്കായ ചതച്ച് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 മുറി തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും വറുത്തതുകൊണ്ട് ആവശ്യമൊന്നുമില്ല. 1 നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പായസം ഇവിടെ നന്നായി തിളച്ചു വരുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വൻപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.